പി പി ദിവ്യ അറസ്റ്റിലായ സാഹചര്യത്തിൽ പല മാധ്യമങ്ങളിലും പ്രത്യേകിച്ചും യൂട്യൂബിലടക്കം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം പി പി ദിവ്യക്കെതിരെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പല വ്യക്തിപരമായ പ്രസ്താവനകളും പലരും പങ്കുവച്ചിരുന്നു. അതിൽ യൂട്യൂബർമാർക്കെതിരെ പരാതിയുമായിട്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ രംഗത്ത് വരുന്നത്. തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പി പി ദിവ്യ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് പി പി ദിവ്യ പരാതി കൊടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് കരുതുന്നത്. യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോനും അതുപോലെ തന്നെ ന്യൂസ് കഫെ ലൈവ് എന്ന യൂട്യൂബ് ചാനലിനുമെതിരെയാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. മക്കളെ കൊല്ലുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ കമന്റിട്ട് ഒരു തൃശൂർ സ്വദേശിക്കെതിരെയും ദിവ്യ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളടക്കം പി പി ദിവ്യക്കെതിരെ വ്യാപകമായ വിമർശനം തന്നെയാണ് ഉയർന്നത്. കൊലവിളി പ്രസ്താവനകളടക്കം പലയിടത്തു നിന്നും ജനരോഷം അണപൊട്ടിയതൊക്കെ തന്നെ ഏവരും കണ്ടതാണ്. ഇതിനെതിരെ തുടക്കത്തിൽ ദിവ്യയുടെ ഭർത്താവ് കണ്ണപുരം പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പി പി ദിവ്യ തന്നെ നേരിട്ടിറങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിലെ കൈക്കൂലി ആരോപണത്തിൽ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. വിജിലൻസ് സ്പെഷ്യൽസിലാണ് ഈ അന്വേഷണം പൂർത്തീകരിച്ചത്. അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ ആഭ്യന്തര വകുപ്പിന് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽസിലാണ് ഈ ആരോപണത്തിലെ അന്വേഷണം നടത്തിയത്. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി കൈക്കൂലി നൽകി എന്ന പ്രശാന്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിശോധിക്കാൻ വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന് സർക്കാരിന് നിർദ്ദേശം കിട്ടിയത്. കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി ഒ മോഹനും വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊഴിയും കഴിഞ്ഞ ദിവസം വിജിലൻസ് രേഖപ്പെടുത്തി. എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കൂടി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരം രണ്ട് ദിവസത്തിനകം തന്നെ ലഭിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തിരക്ക് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണ പൂർത്തീകരിക്കൽ സംസ്ഥാന ഏജൻസികൾ നടത്തുന്നത്. കേസിൽ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെതെന്ന് പറയുന്നത് ഒരു കൊലപാതകമായിരിക്കുമെന്നുള്ള സംശയം പോലും കുടുംബം പങ്കുവയ്ക്കുന്നു. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഹർജിയിൽ ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിൻ്റെ അഭിപ്രായം തേടിക്കഴിഞ്ഞു. ഹർജിയിൽ ഹൈക്കോടതി December 6 വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവ് സംരക്ഷിക്കണമെന്ന ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വച്ചതും. ഈ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജിയിൽ കണ്ണൂർ കളക്ടർക്കും ടി വി പ്രശാന്തിനും നോട്ടീസ് അയച്ചൊരു വാർത്തയും ഇന്നലെ തന്നെ പുറത്തു വരുന്നു. ഈ ഹർജി പരിഗണിച്ച കണ്ണൂർ 1st class മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത്. കേസ് December 10 പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുമുണ്ട്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി വി പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ, ജില്ലാ കളക്ടറേറ്റിലെയും നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും നിർണായകമായ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇവയൊക്കെ തന്നെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് കുടുംബം ഹർജിയിലൂടെ എടുത്തു പറഞ്ഞത്. പോലീസ് ഇവയൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പോലീസ് ഇതൊക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിൽ പ്രതിയല്ലാത്ത ടി വി പ്രശാന്തന്റെ മൊബൈൽ ഫോൺ വിളികളുടെ പട്ടിക ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമല്ലേ എന്ന് മജിസ്ട്രേറ്റ് വാദത്തിനിടയിൽ തന്നെ ചോദിച്ചിരുന്നു. അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് അയക്കാൻ തയ്യാറായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയിൽ ഒതുക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ October 15 താമസ സ്ഥലത്ത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബുവിനായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പി പി ദിവ്യ നടത്തിയ പരാമർശം തന്നെയാണ് ഈ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നുള്ള ആരോപണം ശക്തിപ്പെട്ടു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പി പി ദിവ്യക്കെതിരെ കേസെടുക്കുകയും പിന്നാലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജാമ്യത്തിലാണ് പി പി ദിവ്യ.